കുറച്ചുകൂടി പോയപ്പോ ദേ നമ്മുടെ വഴി തടഞ്ഞ ഒരു ഒറ്റയാൻ. നമസ്കാരം എല്ലാവർക്കും, എൻ്റെ പുതിയൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നാഗർഹോള ഫോറസ്റ്റിൻ്റെ നാനാജി സൈഡിലുള്ള സഫാരിക്കായിട്ടാണ്. ഈ നാഗർഹോള ഫോറസ്റ്റിൽ പ്രധാനമായിട്ട് മൂന്ന് സഫാരി പോയിൻറ്റ്സാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഫേമസ് ആയ കബനി അഥവാ കകനക്കോട്ട സഫാരി, പിന്നെ ഈ നാനാജി സഫാരി, പിന്നെ ഒരെണ്ണമുള്ളതാണ് വീരണോസളി സഫാരി. ഇതിലെ കബനിയിലും വീരണോസളിയിലും ജീപ്പ് സഫാരി ചെയ്യണമെങ്കിൽ അവിടുത്തെ ജംഗിൾ ലോഡ്ജസ് റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്യണം, അല്ലാതെ കിട്ടില്ല. അപ്പോൾ പിന്നെ ഈ നാഗർഹോള ഫോറസ്റ്റിൽ ജെ എൽ ആറിൻ്റെ റൂമൊന്നും ബുക്ക് ചെയ്യാണ്ട് ജീപ്പ് സഫാരി എടുക്കാൻ പറ്റിയ ഏക ഓപ്ഷനാണ് ഈ നാനാജി സഫാരി. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ രാവിലെ 6 മണിക്ക് പുറപ്പെട്ടു. ഏകദേശം 12 മണിയോട് കൂടി നാഗർഹോള ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഈ സ്റ്റേയിൽ നമ്മൾ എത്തി. ഇതൊരു പഴയ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസ് ആണ്. നമ്മുടെ ശബരിയെന്ന ട്രാവലറിലെ ശബരിചാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ബുക്ക് ചെയ്തത്. ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനും കൂട്ടി ഫോറസ്റ്റ് സഫാരിക്ക് വരണേ. അച്ഛനും എന്നെ പോലെ കാട് ഒരുപാട് ഇഷ്ടമാണ്. നാഗർഹോള ഫോറസ്റ്റിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അതുകൊണ്ട് ധാരാളം മൃഗങ്ങളെ ഇതിൻ്റെ ചുറ്റും കാണാൻ സാധിക്കും. വൈകിട്ട് 3 മണിയോട് കൂടി നമ്മുടെ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ മൊത്തം 3 സഫാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഈവനിങ് സഫാരിയും 1 മോർണിംഗ് സഫാരിയും. സഫാരി തുടങ്ങി കുറച്ച് പോയപ്പോൾ തന്നെ നമ്മൾ ഈ ഒറ്റയാൻ്റെ കാഴ്ച കണ്ടു. അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി കുളത്തിൽ ഇറങ്ങിയതായിരിക്കണം. ഇത്തവണ ഞാൻ പോയ 3 സഫാരിയിലും എലിഫന്റ് സൈറ്റിങ്സിന് ഒരു പഞ്ഞം ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ ആനകളായിരുന്നു. ഇന്നത്തെ ഈ ഈവനിങ് സഫാരിയിൽ പ്രധാനമായിട്ട് സെർച്ച് ചെയ്തത് ലെപ്പേഡ്സിന് വേണ്ടിയായിരുന്നു. ഇന്ന് ഇവിടെ നടന്ന മോർണിംഗ് സഫാരിയിൽ ഒരു ലെപ്പേഡും 2 കപ്സും മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഇവർ കണ്ടിരുന്നു. കുറച്ചുകൂടി പോയപ്പോൾ ഒരു സാമ്പാടിയിലും അതിൻ്റെ കുട്ടിയിൽ നിന്ന് പുല്ല് തിന്നു കണ്ടു. ഇതേപോലത്തെ ഗ്രാസ് ലാൻഡ്സ് ഈ നാനാജി ഫോറസ്റ്റിൽ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് മാനിനെയും ആനേനെയൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കബനിയിലേതുപോലെ തന്നെ ഇഷ്ടംപോലെ മാനുകളുണ്ട് ഈ നാനാജിയിലും. എവിടെ തിരിഞ്ഞാലും പുള്ളിമാനുകളാണ്. വൈൽഡ് ലൈഫിൽ മിക്കപ്പോഴും അമ്മയും കുട്ടികളൊക്കെ തമ്മിലുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ കാണാറ്. ഇതേപോലെ അച്ഛനും മക്കളും തമ്മിൽ നിൽക്കുന്ന വീഡിയോസും അധികം കാണാറില്ല. സമയം ഏകദേശം 5:45 ആയപ്പോ ഈ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വാണിംഗ് കോൾസ് കിട്ടി. അപ്പോൾ അത് പ്രകാരം നമ്മളിവിടെ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടു. ഈ ടൈഗർ മൊമെൻ്റൊക്കെ മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത് വൈകിട്ട് 5:00 5:30 തൊട്ടാണ്. നമ്മുടെ സഫാരി ടൈമാണ് 6 മണിക്ക് തീരും ചെയ്യും. അതുകൊണ്ട് തന്നെ ടൈഗറിനെ കണ്ടുപിടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലക്ക് തന്നെ വേണണ്ടോ. അങ്ങനെ നമുക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടി. കുറച്ച് ദൂരെ പുല്ലിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ ടൈഗറിനെ കണ്ടു. ആ ഫീലൊന്ന് വേറെ തന്നെയാണ് എന്തായാലും. കഴിഞ്ഞ തടോബ ഫോറസ്റ്റ് സഫാരിയിൽ കണ്ട പോലെ ഇതും ഒരു ചെറിയ ടൈഗറാണ്. 1 വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിൽ ടൈഗർ തന്നെയാണ് ഇതും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഷൈ ആണ്. ജസ്റ്റ് പുറത്ത് വന്നാൽ തന്നെ അപ്പം തന്നെ അത് പുല്ലിൻ്റെ ഇടയിൽ കയറിപ്പോവും. നമ്മൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് അത് പുല്ലിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പിന്നീട് നമ്മൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് അത് അപ്പോഴേക്കും പുല്ലിൻ്റെ ഇടയിൽ കയറിപ്പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അടിപൊളി വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല.
ഗുണ്ടൂർ ഫീമെയിൽ എന്നറിയപ്പെടുന്ന ടൈഗ്രസിന്റെ രണ്ട് കബേളിൽ ഒന്നാണിത്. സമയം ഏകദേശം 6 മണിയാവാറായി. 6 മണിക്ക് നമുക്ക് ഫോറസ്റ്റ് എക്സിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മനസ്സില്ല മനസ്സുകൊണ്ട് നമ്മൾ ടൈഗറിനോട് ബൈ ബൈ പറഞ്ഞിറങ്ങി. പിന്നീട് 6:30 കൂടി നമ്മൾ ഫോറസ്റ്റിനുള്ളിലുള്ള സ്റ്റേയിലെത്തി. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയപ്പോൾ നിറച്ച് മരങ്ങളായിരുന്നു റോഡിൽ. അങ്ങനെ നമ്മുടെ 2-ാമത്തെ ദിവസത്തെ മോർണിംഗ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണയും ആനകളെ കണ്ടിട്ട് തന്നെയാണ് തുടക്കം. 3 ആനകളും പിന്നെ ഒരു കുട്ടിയാണുള്ളത്. കുട്ടി ഭയങ്കര ചെറുതായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ നമ്മുടെ മുന്നിലേക്ക് മാക്സിമം ഹൈഡ് ചെയ്തിട്ടാണ് ഇവർ കുട്ടീനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടീനെ കാണാനായിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ സഫാരിക്ക് വന്നപ്പോൾ ഇവിടുത്തെ JLR-ന് 2 ജീപ്പാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞങ്ങളുടെ ജീപ്പിൻ്റെ ഡ്രൈവർ സന്തോഷമായിട്ട് ഒരു മലയാളിയാണ് കേട്ടോ. JLR-കാരുടെ ജീപ്പ് സഫാരി കൂടാതെ ഈ ഗേറ്റിൽ ഫോറസ്റ്റുകാരുടെ ജീപ്പ് സഫാരിയും ബസ് സഫാരിയും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ 1.5 മണിക്കൂറേ ഉള്ളൂ. പോരാതെ തന്നെ അതിൻ്റെ ടിക്കറ്റ്സ് ഓഫ്ലൈനായിട്ട് മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ വഴിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒറ്റയ്ക്കൊരു മെയിൽ കാട്ടുപോത്ത് നിന്ന് പുല്ല് തിന്നുണ്ടായിരുന്നു. ഈ ആൺ കാട്ടുപോത്തുകളൊക്കെ കൂടുതൽ സമയം ഒറ്റയ്ക്ക് നിൽക്കാനാണ് പ്രിഫർ ചെയ്യണേ. ഈ വഴിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇഷ്ടംപോലെ പെൺ കാട്ടുപോത്തുകൾ അവിടെ നിന്ന് പുല്ല് തിന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു സംശയം വന്നത്, ഈ പെൺ കാട്ടുപോത്ത് എങ്ങനെയാ നമ്മൾ പറയാ? സാധാരണ ഈ പോത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മെയിലാണ്, അപ്പൊ പിന്നെ പെൺ കാട്ടുപോത്തിനെ കാട്ടെരുമാന്ന് പറയേണ്ടി വരില്ലേ. വെറുതെ അല്ല നമ്മുടെ പിക്കോളിൻ ബ്രോ ഒക്കെ ഇതിനെ കാട്ടി കാട്ടി എന്ന് വിളിക്കുന്നത്. അതാകുമ്പോ ഒരു ജെൻഡർ ന്യൂട്രൽ പേരുമായി. മുമ്പ് നെല്ലിയാമ്പതി പോയപ്പോ അവിടെ എല്ലാരും കാട്ടുപട്ടികളെ ചെന്നായി എന്നാ വിളിക്ക. ഞാൻ കുറെ തിരുത്താൻ നോക്കിയെങ്കിലും ഒരു രക്ഷയില്ല, അവരെന്തെയ്താ മാറ്റില്ല. അതേ അവസ്ഥയാണ് ഈ കാട്ടുപോത്തും കാട്ടിയും തമ്മില്. കുറച്ച് ദൂരെ മരത്തിന്റെ മുകളില് ഒരു കോമൺ കാസ്ട്രോൾ ഇരിക്കുന്നത് കണ്ടു. മലയാളത്തിൽ ഇവരെ വിറയൻ പുള്ള് എന്നാണ് പറയാ. കടുവകളെ പോലെ ഇവരും ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂട്ടരാണ്. ഇവരുടെ ടെറിട്ടറിയിൽ വലിയ പരുന്തുകൾ വന്നാൽ പോലും അതിനെയൊക്കെ ഇവർ കൊത്തി ഓടിപ്പിക്കും. ഇന്നലെ കണ്ട കടുവനെ കാണാനായിട്ട് നമ്മൾ വീണ്ടും അതേ സ്ഥലത്തോട്ട് വന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഫ്രഷ് പഗ്മാർ കണ്ടത്. മിക്കതും അവർ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഇവിടേക്ക് വന്ന് വളരെ നന്നായി. ഇത് അവിടെ ഇരിക്കുന്ന ഒരു ലെസ്സർ അർജന്റ്, മലയാളത്തിലെ ഇവരെ വയൽ നായ്ക്കൻ എന്നാണ് പറയാം. ഞാൻ ആദ്യമായിട്ട് ഈ വയൽ നായ്ക്കനെ കാണണേ. തലയിൽ രോമങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു പ്രത്യേകതരം ലുക്ക് തന്നെയാണ് ഇവരെ കാണാൻ. കൊറ്റി വർഗത്തിൽപ്പെട്ട ഏറ്റവും വലുപ്പം കൂടിയ പക്ഷിയും ഇവർ തന്നെയാണ്. നമ്മളവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഇത് പറന്നു പോയിട്ട് തൊട്ടപ്പുറത്തൊരു മരത്തിന്റെ മുകളിൽ പോയിരുന്നു. പൊതുവേ ഒറ്റയ്ക്ക് നടക്കാനാണ് ഇവർക്ക് ഇഷ്ടം. ബ്രീഡിംഗ് സീസണിൽ മാത്രമാണ് ഇവരെ കൂട്ടമായിട്ട് കാണാൻ സാധിക്കാറ്. സൗത്ത് ഇന്ത്യയിൽ ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് ഇവരുടെ ബ്രീഡിംഗ് സമയം. ഇന്നലെ കണ്ട ടൈഗറിന് വേണ്ടി ഒരുപാട് നേരം നമ്മളിവിടെ തെരഞ്ഞു. എന്നിട്ടും ഒരു രക്ഷ ഉണ്ടായില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ ഇവിടെ ഒട്ടും ടൈഗർ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി പോയപ്പോൾ ദേ നമ്മുടെ വഴി തടഞ്ഞ ഒരു ഒറ്റയാൻ. നമ്മളെ കണ്ടതും അവൻ കുറച്ചു നേരം നോക്കി നിന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള കുളത്തിൻ്റെ അടുത്തേക്ക് പോയി. ഞാനൊരു തൃശ്ശൂർക്കാരനാണെങ്കിലും എനിക്ക് ചങ്ങലയിലിട്ട് നിറക്കണ ആനയെക്കാളും കൂടുതൽ ഇഷ്ടം കാട്ടിക്കോടെ ഇങ്ങനെ സ്വതന്ത്രമായി നിറക്കണ ആനയെ കാണാനാണ്. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്, അടിപൊളിയാണ് കാണാൻ. എന്തായാലും കടുവേ കണ്ടില്ലെങ്കിലും ഇന്നത്തെ മോർണിംഗ് സഫാരി ഒട്ടും നഷ്ടമായില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്. കാട്ടാന പ്രേമികൾക്കൊക്കെ ഈ വിഷ്വൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ആനയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്ത് ഒരു സൈഡില് നിൽക്കുന്ന ഒരു ആൺമയില്, അത്യാവശ്യം പീലി ഉണ്ട് കേട്ടോ അവന്. ഇത്തവണ ഞാൻ കണ്ട ആൺമയിലുകൾക്കൊന്നും ഒട്ടും പീലി ഉണ്ടായിരുന്നില്ല. ബ്രീഡിംഗ് സീസൺ അല്ലാത്തോണ്ടായിരിക്കണം, എല്ലാരും പീലി കുഴിച്ച് നിൽക്കണ സമയമാണ് ഇപ്പോ. നമ്മുടെ കൊമ്പന്റെ ബുദ്ധി കൊള്ളാനല്ലേ, പുല്ല് പറിച്ച് വെള്ളത്തിൽ മുക്കി അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് അവൻ കഴിക്കുന്നത്. ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളും പോരാത്തതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ പക്ഷികളുടെ കളകള നാദവും ഇതൊക്കെ തന്നെയാണ് എല്ലാ നാച്ചുറൽ ലവേഴ്സിനെയും ഫോറസ്റ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. സമയം ഏകദേശം 9 മണിയായി. നമ്മുടെ മോർണിംഗ് സഫാരിയുടെ സമയം അവസാനിച്ചു. അപ്പൊ പിന്നെ നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് പോന്നു. തിരിച്ച് സ്റ്റേയിലെത്തി. ഇവിടെ ചുറ്റുമാന കാണാൻ പറ്റുന്ന അറിയില്ല, ബാക്കിലൊക്കെ മറിച്ച് മാന. കാടിന്റെ നടുവിലുള്ള സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മാനുകൾ ചുറ്റും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഏകദേശം 12 മണിയോടുകൂടി മാനുകളുടെ ഭയങ്കരമായിട്ടുള്ള അലാറങ്ങൾ കേട്ട് ഞാൻ ഇവിടെ ഞെട്ടി എണീറ്റിരുന്നു. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത്യാവശ്യം പേടിച്ചിട്ടാണ് ഞാൻ എണീറ്റെ. എന്നിട്ട് ഞാൻ ടോർച്ചൊക്കെ ഒന്ന് അടിച്ചു നോക്കി, പക്ഷെ ഒന്നിനെയും കണ്ടില്ല. രാത്രി ഈ സ്റ്റേയുടെ ചുറ്റും നിറച്ച് മാനുകളായിരുന്നു. രാവിലെ ഒരു 6 മണി 6:30 കൂടി കുറേ മാനുകളൊക്കെ ഇവിടെ നിന്ന് എങ്ങോട്ടോ പോയി. ഇപ്പോൾ കുറച്ച് മാത്രമേ ഇവിടെയുള്ളൂ. ഇനി ഇവിടുത്തെ സ്റ്റേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 2 ടൈപ്പ് സ്റ്റേസ് ആണുള്ളത്. ഒന്ന് ഡോർമെട്ടറി ടൈപ്പും ഒന്ന് റൂം ടൈപ്പും. അതിൽ ഡോർമെട്രി അവർ ഈ അടുത്ത് റിനോവേറ്റ് ചെയ്താൽ, അതുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. എന്നാൽ റൂം ടൈപ്പ് ഇത് പഴയതാണ്, അതുകൊണ്ട് തന്നെ ഒട്ടും വൃത്തിയില്ല. അതുകൊണ്ട് ഇവിടെ വരാണെങ്കിൽ എന്തായാലും ഡോർമെട്രി എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. സമയം ഉച്ചയ്ക്ക് 3 മണി. നമ്മുടെ 2-ാമത്തെ ദിവസത്തെ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. സഫാരിക്കായിട്ട് നമുക്ക് ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ജീപ്പ് ഡ്രൈവർമാരോട് പറഞ്ഞാൽ മതി, അവർ നമ്മളെ സ്റ്റേയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തോളും. December 1st നമ്മളിങ്ങോട്ട് വന്നത്. മഞ്ഞുകാലം ആയിരുന്നിട്ട് കൂടി അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെ. സാധാരണ കുട്ടിയാനയൊക്കെയുള്ള ആനക്കൂട്ടങ്ങളടുത്ത് നമ്മൾ വണ്ടി കൊണ്ടിട്ടാണെങ്കിൽ അവർ നമ്മളെ ഓടിപ്പിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇവിടുത്തെ ആനകളൊക്കെ ഒന്നും നമ്മളിന്നും ഒരു മൈൻഡില്ല. കുട്ടിയാനയുള്ള ആനക്കൂട്ടത്തിൻ്റെ അടുത്തൊക്കെ നമ്മൾ വണ്ടി തൊട്ടടുത്ത് കൊണ്ടിട്ടിട്ടും അവർ നമ്മളെ മൈൻഡില്ലാണ്ട് നടന്നു പോണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ആനകളുടെ റോഡ് ക്രോസിംഗ് വീഡിയോ ഞാൻ എൻ്റെ 13 വെച്ചെടുത്താണ്. വീഡിയോസ് ഒക്കെ എടുക്കാൻ 13 അടിപൊളിയാണ്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അത്ര പൈസ കൊടുത്ത് 13 എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. നേരത്തെ റോഡ് ക്രോസ് ചെയ്ത ആനകൾ തൊട്ടടുത്തുണ്ടായിരുന്നൊരു കുളത്തിലോട്ട് ഇറങ്ങി. ഇവിടെ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാ കുളത്തിൻ്റെ അടുത്തും അത്യാവശ്യം മൃഗങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ആനക്കൂട്ടങ്ങളുടെ മുന്നിൽ ഒരു മുങ്ങാങ്കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇവരെ ലിറ്റിൽ ഗ്രബ് എന്നാണ് പറയുന്നത്. കണ്ണൂരും കാസർഗോഡും വയനാടെല്ലാം താമസിക്കുന്നവർക്ക് നാഗർഹോള ഫോറസ്റ്റിൽ ജീപ്പ് സഫാരി നടത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി ഓപ്ഷൻ തന്നെയാണ് ഈ നാനാജി സഫാരി. ബന്ദിപ്പൂരും കബനിയൊന്നും പോലെ നിറച്ച് വണ്ടികൾ ഇവിടെ ഇല്ല. ഏകദേശം 2 ബസ്സും 4 ജീപ്പും അങ്ങോട്ട് ഇവിടെ സഫാരി നടത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൻ്റെ വൈബ് ഒട്ടും മിസ്സാവില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സഫാരി പോയിന്റിൻ്റെ അവിടെ വെച്ച് ഞാനെടുത്തൊരു ഫോട്ടോ കാണിച്ചു തരാം. എൻ്റെ ഈ ക്യാമറ ലെൻസും വെച്ച് ഒരു സഫാരി ചെയ്യാനായിട്ട് ഏകദേശം 1800 രൂപയാണ് ചാർജസ്. അപ്പോൾ ടോട്ടല് 3 സഫാരിക്കായിട്ട് എനിക്ക് ഏകദേശം 6000 രൂപ തന്നെ ക്യാമറ ചാർജസായി. ഈ ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ക്യാമറ ചാർജസ് ഈടാക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഗിന്നസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടാനുള്ള എല്ലാ സയൻസും ഉണ്ട്. ഈ സർപ്പൻ്റെ ഇങ്ങനെ നമ്മൾ ഒട്ടുമിക്ക സഫാരിയിൽ കാണാറുണ്ടെങ്കിലും
ആദ്യമായിട്ടാണ് ഇത് താഴെ ഇരിക്കുന്നത് കാണുന്നത്. ഈ പുല്ലിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഏതോ ഇരയെ പിടിക്കലായിരിക്കണം ഉദ്ദേശം. ഇത് കണ്ടപ്പോ എനിക്ക് മീശമാധവൻ സിനിമയിലെ ലൈൻമാൻ ലോനപ്പനെയാണ് ഓർമ്മ വന്നത്. റയറായിട്ടേ പുള്ളിക്കാരനെ താഴെ കാണാറുള്ളൂ. പാവം സർപ്പന്റീകള്, അവിടെ നിന്ന് കുറെ നേരം എന്തൊക്കെയോ തെരഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല. പിന്നീട് നമ്മുടെ വണ്ടി ഉണങ്ങിയപ്പോ അവൻ പയ്യ അങ്ങോട്ട് പറന്നുപോയി. ഈ ലെങ്കൂറുകളുടെ സ്കിന്നിന്റെ ഇടയിക്കോട്ടെ ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോ ഇവരെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. കുറച്ചുകൂടി പോയപ്പോ ഒരു കൂട്ടം കാട്ടുപന്നികളെ കണ്ടു. ഞാൻ ഈ നാനാജി സഫാരിക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രമുഖരായ യൂട്യൂബർമാരുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിരുന്നു. അവർക്കൊക്കെ കരടിയുടെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ അടിപൊളി സൈറ്റിങ്സ് കിട്ടിയിരുന്നു. നമുക്കാണെങ്കിൽ ഭയങ്കര ചെറിയ സൈറ്റിങ്സ് ആണ് കിട്ടിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ, എന്നിട്ട് എന്നെയും ഒന്ന് പ്രമുഖനാകാം. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ ഞാൻ ഈ നാനാജി വരുമ്പോൾ അത്യാവശ്യം അടിപൊളി സൈറ്റിങ്സ് എനിക്കും കിട്ടുമല്ലോ. നിങ്ങളിൽ ഒരാൾ കമൻ്റ് ചെയ്തായിരുന്നു, കടുവയുടെ വീഡിയോ എടുക്ക് ബ്രോ, കടുവയുടെ വീഡിയോ എടുക്കുന്നു. ഇനി ഞാൻ എന്തായാലും അടുത്ത തവണ ഫോറസ്റ്റിൽ പോകണമെങ്കിൽ അടിപൊളി ഒരു കടുവയുടെ വീഡിയോ എടുത്തിട്ടേ വരുന്നുള്ളൂ. വീടിൻ്റെ ആധാരം പണയം വെച്ചായാലും ഞാൻ കടുവയുടെ വീഡിയോ എടുത്തിരിക്കും. എൻ്റെ ഈ വീഡിയോയെ കുറിച്ചുള്ള കുറ്റങ്ങളും തെറ്റുകളും നല്ല കാര്യങ്ങളും എല്ലാം ഈ കമൻറ്റ് ബോക്സിൽ ഇടാണ്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.